പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പ്ലസ് ടു വിഭാഗം മലയാളത്തിലെ അടുത്ത പാഠമായിട്ടുള്ള പത്മരാജൻ എഴുതിയ അവകാശങ്ങളുടെ പ്രശ്നം എന്ന പാഠഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമുക്ക് നേരിട്ട് പത്മരാജൻ എഴുതിയ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ ചർച്ച ചെയ്യാം. പാഠഭാഗം ശ്രദ്ധിക്കുക. പി പത്മരാജൻ. മലയാള കഥയിൽ ആധുനികതയുടെ വരവറിയിച്ചവരിൽ പ്രധാനിയാണ് പി പത്മരാജൻ. ശമപ്രധാനമായൊരു ജീവിതം നയിക്കുന്ന ഒരാളുടെ നിസ്സംഗമായ ശബ്ദം എന്ന് പത്മരാജൻ്റെ കഥകളെ വിശേഷിപ്പിക്കാറുണ്ട്. ജീവിതത്തിൻ്റെ വിരസതയും വരണ്ട സ്വഭാവവും ആവിഷ്കരിക്കാൻ ഭാഷയിൽ പാരുഷ്യത്തിൻ്റെ സിംഫണി കണ്ടെത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് ജനിച്ചു. ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം. പത്മരാജൻ്റെ കഥകൾ പ്രഹേളിക, മറ്റുള്ളവരുടെ വേനൽ, അപരൻ, പുകക്കണ്ണട, കരിയിലക്കാറ്റ് പോലെ, പ്രതിമയും രാജകുമാരിയും, നക്ഷത്രങ്ങളെ കാവൽ തുടങ്ങിയ പ്രധാന കൃതികൾ അദ്ദേഹം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, തിരക്കഥാരചനയ്ക്ക് 4 തവണ സംസ്ഥാന അവാർഡ്, ദേശീയ തലത്തിൽ രജതകമലം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മരാജൻ്റെ സിനിമകൾക്ക് ഉദാഹരണമാണ് ഒരിടത്തൊരു ഫയൽവാൻ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാന തുമ്പികൾ, ഞാൻ ഗന്ധർവൻ എന്ന സിനിമകൾ പത്മരാജൻ്റെ സിനിമയ്ക്ക് ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയങ്ങളിലേക്ക് പ്രവേശിക്കാം. അവകാശങ്ങളുടെ പ്രശ്നം, പി പത്മരാജൻ. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നു അത്. കഥയുടെ തുടക്കം തന്നെ ശ്രദ്ധിക്കുക. വളരെയധികം സവിശേഷതകൾ ഈ കഥയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നു അത്. ഒരുച്ചയ്ക്ക് ഒരാൾ വിയർത്ത് കിതച്ച് അവിടേക്ക് കയറി ചെന്നു. അയാൾ ആദ്യമായാണ് ആ ഭാഗത്ത് വരുന്നതെന്ന് അപരിചിതമായ ആ പകച്ചുനോട്ടം വിളിച്ചറിയിച്ചു. അപ്പോൾ ഏതോ ഒരാൾ കിതച്ചുകൊണ്ട് അവിടേക്ക് കയറി ചെല്ലുന്നുണ്ട്. കാരണം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ആ കടയിലേക്കാണ് ഇയാൾ കിതച്ചുകൊണ്ട് ഓടി ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ പകച്ചുനോട്ടം കാണുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ് എന്ന വസ്തുത. നോക്കുക, ഛായാപടങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് ആ അമ്പരപ്പ് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നു. കാരണം അവർ ഇത്തരം എത്ര പകച്ച മുഖങ്ങളെയാണ് ഓരോ ദിവസവും കാണുന്നത്. എന്താണ് നിങ്ങളുടെ പേര് എന്ന് കച്ചവടക്കാരൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ദിവാകരൻ എന്നാണ്. എന്താണ് ദിവാകരന് വേണ്ടത് എന്നവർ ചോദിക്കുന്നു. എനിക്ക് കുറേ ചിത്രങ്ങൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ദിവാകരൻ പറഞ്ഞു. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടി ഞാനിനി പോകാൻ ഒരിടവുമില്ല എന്ന് അദ്ദേഹം ആ കടക്കാരനോട് പറഞ്ഞു. അപ്പോൾ ദിവാകരൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ആ കടയിൽ എത്തപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക, അവസാനം ഇന്നിപ്പോൾ മാത്രമാണ് അറിഞ്ഞത് ഒരു പക്ഷേ നിങ്ങളുടെ തെരുവിൽ നിന്ന് എനിക്കത് കിട്ടിയേക്കുമെന്ന്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഛായാപടങ്ങൾ ഞാൻ ഒരുപാട് അന്വേഷിച്ച് കടന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു തെരുവ് ഉള്ളതായി ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഈ തെരുവിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം ലഭിച്ചേക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ആകെ വിവശനായി തീർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ നെറ്റികളിൽ പുതിയ ഗോളങ്ങൾ വരെ രൂപപ്പെട്ടു. ആകെ വിയർത്ത് കുളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ തിരഞ്ഞുകൊണ്ട് മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ആ തെരുവിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടത്. എന്നിട്ട് കടക്കാരൻ ഇപ്രകാരം മറുപടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ അറിവ് വളരെ ശരിയാണ്. ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാർക്ക് മാത്രം സ്വായത്തമായ ഒരു നിർവികാരതയോടെ അറിയിച്ചു. ശ്രദ്ധിക്കുക, ഈ വാക്കുകൾക്ക് ഇവിടെ ഏറ്റവും വളരെയധികമുള്ളൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എന്താണത്? കച്ചവട തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് ഇവിടെ ആ കച്ചവടക്കാരൻ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടിയ അറിവ് വളരെ ശരിയാണ്. ഏതൊരു കടയിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ കടയിൽ ചിലപ്പോൾ ഈ വസ്തു ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ ആ കടക്കാരൻ സ്വാഭാവികമായും പറയുന്ന മറുപടിയാണിത്. എന്താണ് മറുപടി? നിങ്ങൾക്ക് കിട്ടിയ അറിവ് വളരെ ശരിയാണ് എന്നത്. നോക്കുക, ഞങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും എന്നും ആ കടക്കാരൻ കൂട്ടിച്ചേർത്തു. ദിവാകരൻ്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. കാരണം എത്രയോ ദിവസങ്ങളായി അല്ലെങ്കിൽ എത്രയോ കടകളിലൂടെ ഞാൻ കയറി ഇറങ്ങുന്നുണ്ട് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം അന്വേഷിച്ച്. ഇപ്പോഴിതാ നിങ്ങൾ പറയുന്ന ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരുന്നുണ്ട്. സഹായിക്കുമോ? അയാൾ ചോദിച്ചു. കടക്കാരൻ പറഞ്ഞു, ശരിക്കും നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. കച്ചവടക്കാർക്ക് ചിരി വന്നു. ഒരു കൂട്ടച്ചിരിക്കിടയിൽ അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി. നമുക്കറിയാം, ഏതെങ്കിലും ഒരു കടയിൽ കയറി ചെല്ലുന്ന സമയത്ത് ആ കടക്കാരൻ പറയുന്ന അല്ലെങ്കിൽ ആ കടക്കാരൻ ചെയ്യുന്ന അതേ കച്ചവട തന്ത്രത്തിനെ കൃത്യമായി ആവിഷ്കരിക്കുകയാണ് ഇവിടെ എഴുത്തുകാരൻ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും എന്ന് കച്ചവടക്കാരൻ മറുപടി പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് തന്നെ ചിരി വരുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയാം അദ്ദേഹം ഉദ്ദേശിക്കുന്ന വസ്തു ചിലപ്പോൾ ഞങ്ങളുടെ കടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന്. എങ്കിലും കച്ചവടക്കാർക്ക് ജന്മസിദ്ധമായി കിട്ടിയ ആ സ്വായത്തമായി കിട്ടിയ ആ കഴിവ് വെച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ശരിക്കും സന്തോഷിപ്പിക്കും എന്നുള്ളത്. ഞാൻ പാതി നിങ്ങൾ പാതി എന്നാണ് ഇവിടുത്തെ പ്രമാണം. അവരിലൊരാൾ സൗമ്യമായി പറഞ്ഞു, നിങ്ങൾക്ക് ഈ തെരുവിലെ ഏത് ഛായാപടവും പരിശോധിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നാൽ തൽക്കാലം തൃപ്തിപ്പെടാമല്ലോ അല്ലേ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഈ തെരുവിൽ ഒരുപാട് മരിച്ചവരുടെ ഛായാപടങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ അന്വേഷിക്കാനുള്ള അവസരം ഞാൻ തരാം, അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമല്ലോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇരുഭാഗത്തുമുള്ള കടകളിൽ അസംഖ്യം ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നതായി അദ്ദേഹം കാണുന്നു. അവയുടെ സംഖ്യ ദിവാകരനെ ഭയപ്പെടുത്തി. കാരണം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ തേടി വന്ന ദിവാകരൻ കാണുന്നത് അസംഖ്യം എണ്ണമറ്റതായിട്ടുള്ള ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. ആ കാണുന്ന ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിന് ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആദ്യത്തെ കടയിൽ അയാൾ വിപുലമായ ഒരു തെരച്ചിൽ തന്നെ നടത്തുന്നു. ആ സമയത്ത് അനവധി മുഖങ്ങൾ, അനവധി കണ്ണുകൾ, അവയിൽ പലതും താൻ അറിയുന്നവയാണെന്ന് ദിവാകരന് തോന്നുന്നു. ഓരോ ചിത്രവും മുന്നിലെത്തുമ്പോൾ അയാൾ വിചാരിച്ചു, ഇതാ എൻ്റെ അച്ഛൻ, ഇതാ എൻ്റെ അമ്മ. പക്ഷേ അയാൾക്കൊരിക്കലും ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടിയതേയില്ല. നോക്കുക, ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ ദിവാകരൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതാ അച്ഛൻ അല്ലെങ്കിൽ അതാ എൻ്റെ അമ്മ എന്ന് ദിവാകരന് തോന്നുന്നുണ്ട്. പക്ഷേ അയാൾക്കൊരിക്കലും ആവശ്യമുള്ള ചിത്രങ്ങൾ, അയാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ മാത്രം അയാൾക്ക് കണ്ടുകിട്ടുന്നില്ല. ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തം ഒരു വ്യക്തിയുടെ ചിന്തയെ എപ്രകാരമാണ് മാറ്റിമറിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ കടവിട്ടിറങ്ങുന്ന സമയത്ത് അയാൾ കച്ചവടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഒരു കടയിൽ കണ്ടത് വേറൊരു കടയിൽ കാണുകയില്ലല്ലോ അല്ലേ എന്ന്. അപ്പം അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പൊന്നുമില്ല. വികൃതമായ മന്ദഹാസത്തോടെ കടക്കാരൻ പറഞ്ഞു, കിട്ടുന്ന പടങ്ങൾ മുഴുവൻ ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നു, ഒരു പടം തന്നെ ചിലപ്പോൾ എല്ലാ കടകളിലും കണ്ടെന്നും വരാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ദിവാകരന് പരിഭ്രമം തോന്നി.
രണ്ടാമത്തെ കടയിൽ പരിശോധനയും കഴിഞ്ഞ് നിരാശനായി ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ കച്ചവടക്കാരൻ അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ, ഇന്ന തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ? വെറുതെ സമയം പാഴാണ്. നിങ്ങൾക്ക് വേണ്ടത് ചിത്രങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് ചിത്രങ്ങൾ കൊണ്ടുപോയാൽ പോരെ എന്ന് കടക്കാരൻ തന്നെ ദിവാകരനോട് ചോദിക്കുന്നുണ്ട്. അതായത് കച്ചവട തന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം, വാങ്ങാൻ വരുന്ന ആളെ സംബന്ധിച്ച് അയാളിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നത്തെ അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ, ഇന്ന് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ? ആ സമയത്ത് ദിവാകരൻ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് ഞാൻ തിരയ്ക്കുന്നത്, കണ്ടവൻ്റെ ഒന്നും പടം എനിക്ക് ആവശ്യമില്ല എന്നും ദിവാകരൻ കൂട്ടിച്ചേർക്കുന്നു. കാരണം ഞാൻ എന്ത് ഉദ്ദേശത്തിനാണോ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് വസ്തു വാങ്ങാനാണോ ഇവിടെ വന്നിട്ടുള്ളത്, അതാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ കണ്ടവൻ്റെ ഒന്നും ചിത്രങ്ങൾ തനിക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലേശം ക്ഷോഭിച്ച് ദിവാകരൻ മറുപടി പറഞ്ഞു. മൂന്നാമത്തെ കച്ചവടക്കാരൻ ചോദിച്ചു, വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? കാരണം നിങ്ങളിപ്പോൾ എത്രയോ ചിത്രങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നതിന് ഉറപ്പ് എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ദിവാകരൻ പറയുന്നുണ്ട്, എനിക്കറിയാം. ദിവാകരൻ പുറപുറത്തു, കാരണം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ തിരഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. എങ്കിലും ആ ചോദ്യം അയാളെ ചെറുതായൊന്ന് കുഴക്കി. കാരണം എത്രയോ മുഖങ്ങൾ ഓരോ കടകൾ കഴിയുന്ന സമയത്തും തൻ്റെ കണ്ണിലൂടെ മറഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇതാണ് തൻ്റെ അച്ഛൻ, ഇതാണ് തൻ്റെ അമ്മ എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ തൻ്റെ അച്ഛനെയും അമ്മയെയും തനിക്ക് തിരിച്ചറിയാം എന്ന് ദിവാകൻ പിറുപിറുക്കുന്നുണ്ടെങ്കിലും ആ ചോദ്യം അയാളെ ഒന്ന് കുഴക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പിന്നിട്ട അസംഖ്യം ഛായാപടങ്ങളിലൊന്ന് തൻ്റെ അച്ഛൻ്റേതായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? എത്രയോ ആളുകളുടെ മുഖങ്ങൾ ഞാനിങ്ങനെ നോക്കി 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 ഓരോ കടയും കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ എങ്ങാനും തൻ്റെ അച്ഛൻ്റെ മുഖം വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ താനത് കാണാതെ പോയതാണെങ്കിലോ എന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം ഒരു സംശയം ഇപ്പോൾ തോന്നി തുടങ്ങുന്നുണ്ട്. കാരണം പതിനായിരക്കണക്കിന് ചിത്രങ്ങൾ ഒറ്റ മധ്യാഹ്നം കൊണ്ട് താൻ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. കണ്ട് കണ്ട് ഏതാണ്ട് എല്ലാ പടങ്ങളും ഒരേപോലെ തന്നെ ആയി അയാൾക്ക് തോന്നി തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഇതാ മധ്യാഹ്നം വരെ എത്തുന്ന സമയത്ത് പതിനായിരക്കണക്കിന് ചിത്രങ്ങളാണ് ഞാൻ കണ്ടുപോന്നിട്ടുള്ളത്. ഇങ്ങനെ ചിത്രങ്ങൾ കണ്ട് 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 ഏതാണ്ട് എല്ലാം ഒരേപോലെ തന്നെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനിടയിൽ തൻ്റെ അച്ഛനെയും അമ്മയുടെയും ചിത്രം താൻ കണ്ട് മറന്നു പോയിട്ടുണ്ടോ എന്ന് ദിവാകരന് തന്നെ ആകെ സംശയം തോന്നുന്നു. സന്ധ്യയായപ്പോൾ പതിനാറാമത്തെ കടയിൽ നിന്ന് വെറും കൈയുമായി ദിവാകരൻ ഇറങ്ങിപ്പോരുന്നു. അയാൾക്ക് നന്നേ ക്ഷീണം തോന്നി. അതുവഴി കടന്നുപോയ ഒരു വഴിയാത്രക്കാരനെ വിളിച്ചു നിർത്തി ദിവാകരൻ ചോദിക്കുന്നുണ്ട്, ഈ തെരുവിൽ എത്ര കടകളുണ്ട്? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കറിയില്ല, ആരും കണക്കെടുത്തിട്ടില്ലെന്ന് മാത്രം എനിക്കറിയാം. അയാൾ പറഞ്ഞു, ആയിരക്കണക്കിനുണ്ടാവണം എന്നും അയാൾ കൂട്ടിച്ചേർത്തു. ദിവാകരൻ ആകെ അമ്പരന്നുപോയി. ഇനി എത്രയെത്ര മുഖങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയായിരുന്നു. എന്നിട്ടും അയാൾ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. വീണ്ടും വീണ്ടും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ തിരയാനുള്ള ആ ഒരു ശ്രമം ദിവാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി ആയതോടെ തെരുവിൽ വിളക്കുകൾ ഓരോന്നോരോന്നായി തെളിഞ്ഞ് തുടങ്ങി. ഓരോ കച്ചവടക്കാരനും അവനവൻ്റെ കട കഴിയുന്നത്ര ഭാവനാപൂർണമായി വെളിച്ചം കൊണ്ട് നിറയ്ക്കാൻ ബദ്ധപ്പെട്ടിട്ടുണ്ടെന്ന് ദിവാകരൻ ശ്രദ്ധിച്ചു. എന്നാൽ വീണ്ടും രണ്ട് മൂന്ന് കടകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതിവുണ്ടെന്ന് ദിവാകരന് മനസ്സിലാവുന്നു. കാരണം ദീപാലങ്കാരങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നെങ്കിലും ഛായാപടങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലെ വെട്ടത്തിന് ഏതാണ്ട് ഒരേ സ്വഭാവമാണ് ഉള്ളതെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്തു. ഒരേ തരം പ്രകാശം ആ ധാരാളിത്തത്തിൽ മുഖങ്ങൾക്ക് ഏകാന്തത വീണിരിക്കുന്നു.
രാത്രി ആയതോടുകൂടി ഓരോ കടകളിലും തെളിയുന്ന പ്രകാശത്തിൽ ചതിവുകളുണ്ടെന്ന് ദിവാകരൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, പല കടകളിൽ നമ്മൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ കയറുന്ന സമയത്ത് ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന രാത്രി എടുക്കുന്ന ആ തുണിയുടെ നിറമായിരിക്കില്ല സൂര്യവെളിച്ചത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് ആ തുണിക്ക് ഉണ്ടായിരിക്കുക. അതായത് കച്ചവട തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു തന്ത്രമാണ് വെളിച്ചത്തിലൂടെ ആളുകളെ കബളിപ്പിക്കുക എന്നുള്ളത്. നോക്കുക, രാത്രി കനത്തു, ദിവാകരൻ പിൻവാങ്ങിയില്ല. പ്രകാശത്തിൻ്റെ കബളിപ്പിക്കലിനെ അതിജീവിച്ചുകൊണ്ടും അയാൾക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ തന്നെ കൈക്കലാക്കാൻ അയാൾ പ്രതിജ്ഞയെടുത്തു. ഒരു ഭയം മാത്രമാണ് അപ്പോഴും അയാളെ നിരുത്സാഹപ്പെടുത്തിയത്. എന്തായിരുന്നു ആ ഭയം? ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ പിന്നിട്ടതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ കുറേശ്ശെ മറന്നു തുടങ്ങിയിരുന്നു. അടിവരയിട്ട് വയ്ക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. കാരണം ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ അദ്ദേഹം പിന്നിട്ടിട്ടുണ്ട്. ഈ പിന്നിട്ടതോടുകൂടി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അദ്ദേഹം പതുക്കെ മറന്ന് തുടങ്ങുന്നു. എത്രയോ മുഖങ്ങൾ ഈ സമയം കൊണ്ട് തൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ എന്താണെന്ന് കൂടി ദിവാകരൻ കുറേശ്ശെ മറന്നു തുടങ്ങുന്നതായി നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നു. അവസാനം കയറിയ കടയിൽ നിന്ന് ഇതാ എൻ്റെ അച്ഛൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വൃദ്ധൻ്റെ പടം വാരി വലിച്ചെടുക്കാൻ തുടങ്ങിയ സംഭവം അയാളുടെ ആത്മവിശ്വാസം ചെറുതായി ഒന്നുരച്ചു. പെട്ടെന്നൊരു കടയിലെത്തുന്ന സമയത്ത് ഇതാ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വൃദ്ധൻ്റെ പടം അദ്ദേഹം എടുക്കുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് തൻ്റെ അച്ഛനല്ല ഇതെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ചെറുതായി ഒന്നുലഞ്ഞതായി അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. പാതിരാവായി ദിവാകരൻ നന്നേ തളർന്ന അവശനായി കഴിഞ്ഞിട്ടുണ്ട്. ഈ കടകൾ അടയ്ക്കാറില്ലേ? ഒരു പുതിയ കടയിലേക്ക് കയറി ചെന്നുകൊണ്ട് അദ്ദേഹം അന്വേഷിച്ചു. കടക്കാരൻ പറയുന്നുണ്ട്, ഇല്ലല്ലോ, ഞങ്ങൾക്ക് രാത്രിയും പകലും എന്ന ഭേദമില്ല. ആ മറുപടി അയാളെ കൂടുതൽ തളർത്തുന്നു. ഒരിടവേള കിട്ടിയിരുന്നെങ്കിൽ എന്നയാൾക്ക് ഒരു ആഗ്രഹം കൂടി തോന്നുന്നുണ്ട്. കാരണം ഈ ഒറ്റ ദിവസം കൊണ്ട് എത്രയോ മുഖങ്ങളാണ്, എത്രയോ കടകളാണ് താൻ കയറി ഇറങ്ങിയിട്ടുള്ളത് എന്ന് ദിവാകരൻ ഓർക്കുന്നുണ്ട്. ഒരിടവേള കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പടങ്ങൾ നോക്കി നോക്കി കൺപോളകൾക്ക് കനം വച്ചിരിക്കുന്നു. പുതിയ ഒരു പടത്തിലേക്ക് മിഴിയൂന്നുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് ചാടുന്ന അവസ്ഥ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. നിങ്ങളാകെ അവശനായിരിക്കുന്നു, കടക്കാരൻ ദിവാകരൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. വിശ്രമിക്കൂ, പുലർന്നിട്ട് നിങ്ങൾക്ക് തിരച്ചിൽ തുടരാം. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ക്ഷീണമൊന്നുമില്ല. ദിവാകരൻ ഉന്മേഷം നടിച്ചു. ഞാൻ എൻ്റെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നു. പുതിയൊരു ഉത്സാഹത്തോടെ അയാൾ കടക്കുള്ളിലേക്ക് കയറിപ്പോയി. അസംഖ്യം ചിത്രങ്ങളുടെ നിരക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയും ദിവാകരൻ പകച്ചു നിന്നു. ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്വത്തിൽ പകച്ചു പോകുന്ന ഒരു സാധാരണക്കാരൻ്റെ അതേ അവസ്ഥ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഉൽപ്പന്നത്തിൻ്റെ ധാരാളിത്വത്തിൽ ഒരാൾ പകച്ചു നിൽക്കുക? നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന അസംഖ്യം മൊബൈൽ ഫോണുകളിൽ നിന്ന് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. കടക്കാരൻ തന്നെ പറഞ്ഞുതരും, ഇതാണ് നല്ലത്, മറ്റേതാണ് നല്ലത്, ഇത് അതിലേറെ നല്ലതാണ്, ഇത് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്ന സമയത്ത് ഏതെടുക്കണമെന്നറിയാതെ അസംഖ്യം ഫോണുകൾക്ക് മുമ്പിൽ നിങ്ങൾ അന്തം വിട്ടു നിൽക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് ദിവാകരൻ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അസംഖ്യം ചിത്രങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ദിവാകരൻ പകച്ച് നിൽക്കുന്നു. തല കറങ്ങുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. എനിക്കൊരിക്കലും ആ ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല, കണ്ടാൽ പോലും അവയെ ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല എന്നയാൾ സ്വയം പിറുപിറുത്തു. അപ്പോഴേക്കും കടയ്ക്കുള്ളിലേക്ക് രണ്ട് കൊച്ചുകുട്ടികൾ കയറി വരുന്നു. 6ഉം 7ഉം വയസ്സായ രണ്ട് ആൺകുട്ടികളായിരുന്നു അവര്. അവരുടെ ചൊടിയുള്ള കാലടി ശബ്ദം ആ സമയത്ത് ദിവാകരനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അയാളൊരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിൽക്കുന്നു. ആ കുട്ടികൾ പോയി കഴിഞ്ഞ് തിരച്ചിൽ തുടരുന്നതാവും ബുദ്ധി എന്ന് അയാൾക്ക് തോന്നുന്നു. പുറത്ത് തെരുവിൽ
വെളുപ്പാകാലമാവുന്നത് ദിവാകരൻ കാണുന്നു. പടങ്ങൾ നോക്കി നോക്കി കുട്ടികൾ അയാൾ നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. ദിവാകരനെ കണ്ട് അവർ നിന്നു. അവരുടെ കണ്ണുകൾ അയാളുടെ തുറന്ന കൺപോളകളിൽ തറച്ചു. അവരുടെ തിരച്ചിൽ തൻ്റെ മുമ്പിലൊടുങ്ങുന്നു എന്ന് ദിവാകരൻ ഭയപ്പാടോടെ മനസ്സിലാക്കുന്നു. നോക്കി നിൽക്കെ കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിശബ്ദമായി അവർ കരയാൻ തുടങ്ങുന്നു. ആ കരച്ചിൽ കണ്ട് നിൽക്കുക വിഷമമായിരുന്നെങ്കിലും എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാതായിരുന്നതുകൊണ്ട് അയാൾ അവിടെ തന്നെ നിന്നു. ഏറെ നേരത്തെ കരച്ചിലിന് ശേഷം അവർ കടക്കാരനെ അകത്തേക്ക് വിളിച്ചു. ഇതാ ഈ പടമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് കുട്ടികൾ ആ കടക്കാരനോട് കൂട്ടിച്ചേർക്കുന്നു. കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. കാരണം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത്. ഇപ്പോൾ ഈ സമയത്ത് പുതിയ തലമുറയുടെ പ്രതീകമായിട്ടുള്ള രണ്ട് കുട്ടികൾ കടയിലേക്ക് കയറി വരുന്നു. അവർക്ക് കൃത്യമായ ലക്ഷ്യസ്ഥാനമുള്ളത് കൊണ്ട് ദിവാകരൻ്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കുന്നു. തുടർന്ന് കുട്ടികൾ ദിവാകരനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ആ കടയിൽ ദിവാകരനെ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുന്നതോടുകൂടി ഈ കഥാഭാഗം ഇവിടെ അവസാനിക്കുന്നു. വളരെയധികം സാധ്യതകൾ നിറഞ്ഞ ഒരു കഥയാണ് നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളടക്കത്തിൽ ഒരുപാട് അർത്ഥതലങ്ങൾ കലർന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. മൂന്ന് സൂചനകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ഈ പാഠഭാഗം അവസാനിക്കുന്നു. സൂചനകൾ ഇങ്ങനെയാണ്: യാഥാർത്ഥ്യവും സ്വപ്നവും കൂടിക്കലർന്ന ഒരു തലം ഈ കഥയ്ക്കുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യാഥാർത്ഥ്യവുമുണ്ട്, അതേസമയം സ്വപ്നത്തെ കൂടി ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്ത് സ്വപ്നം? സ്വപ്നാത്മകമായിട്ടുള്ള ആവിഷ്കാരം. രണ്ട്, കച്ചവട തന്ത്രത്തെ കൃത്യമായി ആവിഷ്കരിക്കാൻ ഈ കഥയ്ക്കായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മൂന്ന്, ഉൽപ്പന്നത്തിൻ്റെ ധാരാളിത്തത്തിൽ മുങ്ങിപ്പോകുന്ന, തൻ്റെ ലക്ഷ്യം തന്നെ മറന്നു പോകുന്ന പഴയ തലമുറയുടെ പ്രതിനിധിയായി ദിവാകരനും ലക്ഷ്യത്തിലുറച്ച് തങ്ങൾക്ക് വേണ്ടത് കൃത്യമായി കണ്ടെത്തുന്ന പുതുതലമുറയുടെ പ്രതിനിധിയായ കുട്ടികളും ഇതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പാഠഭാഗം കൃത്യമായി നിങ്ങൾ വായിച്ചു നോക്കുക. കൃത്യമായി നിങ്ങൾ ഇതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.